ഹായ് ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി സവോള വടയുടെ റെസിപ്പിയാണ് സാധാരണ ഉള്ളിവടേനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ചേരുവകൾ നമ്മളിതിൽ ടേസ്റ്റ് കൂടാനായിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി സവോള വട കറക്റ്റായി അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ഫുള്ളായി കാണാൻ നോക്കട്ടോ അപ്പോൾ അധികം വേഗാതെ തന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേഗം തന്നെ പോകാം ആദ്യം തന്നെ നമ്മുടെ സവാള ആവശ്യമായ സവാള ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ഈ ടൈപ്പിൽ സവാളവട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നീളത്തിൽ വേണം നമ്മൾ നമ്മുടെ സവാള അരിഞ്ഞെടുക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു എട്ട് സവാളയോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് സവാളയും സവാളയ്ക്കനുസരിച്ചിട്ട് ബാക്കി ചേരുവകളും ചേർക്കണം എട്ട് സവാളക്കുള്ള അളവ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം അങ്ങനെ നമ്മുടെ സവോള എല്ലാം തന്നെ അരിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് കൈ വെച്ച് നല്ലപോലെ ഞരടി ഞരടി ഒന്ന് തളർത്തി എടുക്കണം ഇനി നമ്മൾ നല്ലപോലെ ഞരടി ഞരടി വെച്ചേക്കണ ഈ സവോളക്ക് ഒരു എട്ട് പച്ചമുളകോളം ഇതുപോലെ ചെറുതാക്കി അരുന്നത് ഇട്ട് കൊടുക്കാം പച്ചമുളക് നമ്മൾ ഇതുപോലെ കുഞ്ഞുതാക്കി അരുന്നത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ രണ്ട് തണ്ട് മല്ലിയല ഇതുപോലെ കുഞ്ഞുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് ഒരു കൈപ്പിടി കറിവേപ്പിലെടുത്ത് ഇതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഒരു വലിയ കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും നല്ല ഒന്ന് ചതച്ചെടുക്കണം അങ്ങനെ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ അടുത്ത ചേരിയുമായിട്ട് ഇട്ട് കൊടുക്കണം അടുത്തതായിട്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ് കടലമാവ് നമുക്കൊരു അഞ്ച് ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കടലമാവ് എടുത്ത അതേ അളവിൽ തന്നെ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അടുത്തതായി നമ്മൾ ഇട്ടുകൊടുക്കാൻ പോണത് ദോശമാവാണ് ദോശമാവ് ഒരു അഞ്ച് ടീസ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ദോശമാവ് ചേർക്കുമ്പോൾ നമ്മുടെ ഈ സവാള പടിക്ക് നല്ലൊരു സ്ട്രക്ചർ കിട്ടും ഇനി ഇതിക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ചിട്ട് രണ്ട് രണ്ടര മൂന്ന് ടീസ്പൂണോളം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൈവച്ച് ഒഴിക്കാതെ ഒന്ന് കുഴച്ചെടുക്കണം ഇതെല്ലാം മിക്സാക്കി വരുമ്പോൾ പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മൈദയോ കടലമാവോ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ച് ഇതുപോലെ ആക്കിയെടുത്ത ശേഷം കുറച്ചു നേരം ഒന്ന് അതവിടെ വയ്ക്കാം ഇനി നമ്മൾ സവാള വട ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ചീൻചട്ടിയിലേക്കോ പാനിലേക്കോ സവാള സവാളവട മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം എന്നിട്ടതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുടെ മിക്സിയിൽ നിന്ന് സവാള വടയുടെ ഷേപ്പ് ആക്കി എടുത്തിട്ട് നമ്മൾ നമ്മളിതിക്ക് വേവിക്കാൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കണ പോലെ തന്നെ ഒരു സൈഡ് മുരിയുമ്പോൾ അപ്പുറത്തെ സൈഡ് മുരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് ഒന്ന് നിറം മാറി പാകത്തിന് മുരിഞ്ഞു വരുമ്പോൾ ഇതിനി നല്ലപോലെ എണ്ണയുറ്റി കോരിയെടുക്കാം അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നല്ല രുചികരമായ ഒരു സവാള വട നമുക്കിവിടെ റെഡിയാവും നമ്മുടെ സാധാരണ ഉള്ളിവടേനെ അപേക്ഷിച്ച് ഇത്തിരി കൂടെ ടേസ്റ്റ് ഉണ്ടാകും ഇതിന് നമ്മൾ ദോശമാവ് ചേർത്തുകൊണ്ടും പിന്നെ നമ്മൾ ഇതിൽ കുറേ സവാള ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളും എന്തായാലും നമ്മുടെ ഈ റെസിപ്പി നോക്കിയിട്ട് ഈ സവാള വട ഉണ്ടാക്കി നോക്കി നല്ല ചൂടോടെ സ്വാദോടെ കഴിച്ചു നോക്കിക്കോളൂ പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ നെക്കി വെച്ചോളൂ